അപ്പം നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ സോഷ്യൽ സയൻസ് മാത്രമേ ഉള്ളൂ, സയൻസ് വിഭാഗത്തിലുള്ള ഇല്ലേ, ഇതെന്താണ് ഇങ്ങനെ അത് മാത്രം എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയായിരുന്നു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തണം. ഒന്നെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മളിപ്പോൾ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ ക്ലാസ് ആണെന്ന് പറഞ്ഞു. ബാക്കി മൂന്ന് ക്ലാസ് എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ പാർട്ട് വണ്ണ് പാർട്ട് ടു ആണ് എടുത്തിട്ടുള്ളത്. ആറാം ക്ലാസ്സിലെ പാർട്ട് വണ്ണും ആയിരുന്നു എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ് ഭാഗം മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് പഠിച്ചു തീർക്കും. അങ്ങനെ ഞാൻ പോകാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ എല്ലാ ക്ലാസ്സുകളും എടുക്കുമ്പം ഓരോ വിഷയം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സയൻസ് വേണം, സയൻസ് എന്താ ഇത്, എന്താ ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഈ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇങ്ങനെ ഷഫിൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പഠനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാലറിയാം, നമ്മൾ ഒരു വിഷയം മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തെന്നറിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന കോൺഫിഡൻസും, പല പല സബ്ജക്റ്റുകൾ 10 സബ്ജക്റ്റുകൾ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച് ഒന്നും നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസ് വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 5ാം ക്ലാസ് മുതലുള്ള സയൻസും എല്ലാ സബ്ജക്റ്റും കൂടി ഷഫിൾ ചെയ്താണ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് വൈസ് തന്നെയാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് അടുത്ത ക്ലാസ് മുതൽ ഞാൻ തീരുമാനിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് എന്നുള്ള ഭാഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ നോക്കാം. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളാണുള്ളത്. ആ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയും ചെയ്യാം. ഒന്ന്, സസ്യത്തെക്കുറിച്ച് അടുത്തറിയാം. ജീവജലം, മനത്തെ നീൽക്കാഴ്ച, വിത്തിനുള്ളിൽ ജീവൻ, ഊർജൻ്റെ ഉറവിടങ്ങൾ, ഇത്രയാണുള്ളത്. ഒന്നാമത്തെ പാഠം സസ്യലോകത്തെ അടുത്തറിയാം. പ്രധാനമായിട്ടും നമുക്കറിയാമല്ലോ കുരുമുളക്, ഗ്രാമ്പു, മഞ്ഞൾ, ഇഞ്ചി, ഏലം, ഇങ്ങനെയുള്ള ഒരുപാടെണ്ണം ഉണ്ടല്ലേ, നമുക്കൊക്കെ പ്രയോജനമുള്ളതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, പല പല നമുക്കറിയാം പല പല വിഭാഗങ്ങളുണ്ട്. അതിൽ നമുക്ക് PSC വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒന്ന്, എല്ലാവർക്കും അറിയാലോ, നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് പ്രകാശ സംശ്ലേഷണം, അല്ലേ? സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം ഇതോ ചെടികളിലേക്ക് വരും, ഇല്ലേ? അങ്ങനെ എന്ത് ചെയ്തും പിന്നീട് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യുമൊക്കെ, അല്ലേ? ഓക്കെ, ജലം സ്വീകരിക്കുകയും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഞാൻ പറഞ്ഞുതരാം. ഇലകൾ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവില്ലേ, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും പിന്നീട് എന്ത് ചെയ്യും, ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യും. ഈ പ്രക്രിയക്കാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്, ഫോട്ടോ സിന്തസിസ്. അറിയാത്തവരെന്ത് ചെയ്യാം, നോട്ട് ചെയ്തിരിക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ്. പക്ഷേ അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടെന്നറിയാം, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നീട് നമുക്കറിയാം ഇത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇലകളിൽ ഹരിതകം, കണ്ടോ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇലകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും വേണം, സൂര്യപ്രകാശവും വേണം. അപ്പം ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ് എന്ത് പറയുന്നത്, ഗ്ലൂക്കോസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ് എന്നറിയപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ എന്തുണ്ടാവുന്നുണ്ട്, ഓക്സിജനും ഉണ്ടാവുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് അന്നജകമായിട്ട് മാറപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്കറിയാം എന്തുണ്ട്, സസ്യങ്ങൾക്ക് അത് സ്വപോഷികൾ എന്നറിയപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, സ്വപോഷികൾ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, പ്രകാശ സംശ്ലേഷണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം വന്ന് പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം സ്വീകരിച്ച് ഓക്സിജൻ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ ഇലകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹരിതകം എന്ന വസ്തു ആവശ്യമുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം എന്താണ്, ഗ്ലൂക്കോസ് എന്നറിയപ്പെടുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും, നമുക്കറിയില്ലേ, ഈ സമയത്ത് എന്ത് ചെയ്യും, സസ്യങ്ങൾ പകൽ സമയത്ത് എന്ത് ചെയ്യും, ഓക്സിജൻ പുറത്തു വിടുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായിട്ട് മാറ്റുന്നുണ്ട്. പിന്നീട് സസ്യങ്ങൾ എന്ത് ചെയ്യും, ഇത്തരത്തിൽ സ്വന്തമായിട്ട് ആഹാരമുണ്ടാക്കുന്ന സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. അടുത്തത് ആസ്യരന്ധം, സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ആസ്യരന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഈ ചിത്രം നോക്കിയാൽ നിൽക്കാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞു സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട്.
ഈ വാതകവിനിമയം നടക്കുന്ന എങ്ങനെയാണ്? ഇലകളിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ സുഷിരമാണെന്ന്, അപ്പോൾ ആ സുഷിരത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് പിന്നീട് ആ ഒരു റൗണ്ട് ആയിട്ടുള്ളത്. ആസ്യരന്ധം എന്നറിയപ്പെടുന്നതാണ് ഇത്. ചെറിയ സുഷിരങ്ങളിലൂടെ, ഈ സുഷിരങ്ങളാണ് ആസ്യ രന്ധ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ആസ്യരന്ധം എന്നറിയുന്നത് എന്താണ്? ഈ ചെറു സുഷിരത്തെയാണ് ആസ്യരന്ധം എന്നറിയപ്പെടുന്നത്. അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്കറിയാം സസ്യങ്ങളിൽ നിന്ന് ജലാംശം അന്തരീക്ഷത്തിലേക്ക് പോവുകയും ഈ സുഷിരങ്ങളിലൂടെ. ഇനിയിപ്പോൾ എന്താണ് ആസ്യരന്ധം എന്നറിഞ്ഞാൽ എന്താണ് തലയിലൊന്നും വെക്കേണ്ട, ആ ചെറിയ സുഷിരങ്ങളെയാണ് അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ് നമുക്ക് ഹരിതകം പല പല കളറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലില്ലാത്തൊരു കുറച്ച് പോയിൻറ്റുകളുണ്ട്, കളറുകളൊക്കെ നൽകുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അറിയുന്നവർ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാനത് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഹരിതകം സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറ വർണ്ണമുള്ളതാണ് ഹരിതകം എന്നറിയപ്പെടുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് അത് പറഞ്ഞൂല്ലേ, ക്ലോറോഫിൻ. അപ്പോൾ പച്ച നിറം വർണ്ണകമാണ് എന്ത് പറയുന്നത്? ഹരിതകം എന്നറിയപ്പെടുന്നത്. ഏതാണ്? ക്ലോറോഫിൻ. പിന്നീട് പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് നമുക്കറിയാലോ, ഓക്സിജൻ പുറത്തു വിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യില്ലേ. ഓക്സിജൻ മറ്റു പക്ഷിമൃഗാദികൾ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഏതൊക്കെയാണുള്ളത്, അതൊക്കെ എല്ലാം സ്വീകരിക്കുകയും കാര്യങ്ങൾ. ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ, ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം എന്താ, നമുക്ക് അത്രയുള്ള സമയം നമ്മൾ പോക്കുന്നില്ല. യെസ്, പിന്നീട് നമ്മൾ നോക്കുന്നത് ഈ ചെടികൾ നിങ്ങൾ കണ്ടില്ലേ മരവായ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ചെടികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ പ്രദേശത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മരവായ എന്ന് പറയുന്നത്, ഇത് ഒരു ഓർക്കിഡാണ് മരവായ എന്നറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെങ്കിലേ, ആ വേരുകൾ വഴിയാണ് എടുക്കുക. ഇവ എന്ത് ചെയ്യും, വളരാൻ വേണ്ടിയിട്ട് മറ്റു മരങ്ങളെയൊക്കെയാണ് വാസസ്ഥലമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പിഫൈറ്റിൻ്റെ ഒരു ഉദാഹരണം എന്താണ്, മരവാഴ എന്ത് ചെയ്തിട്ടുണ്ട്, എപ്പിഫൈറ്റിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, വാസസ്ഥലത്തിനായിട്ട് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എന്ത് പറയുന്നത്, എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഓർക്കിഡ് സസ്യത്തിലെ ഏത് വിഭാഗത്തിലാണെന്ന് നമുക്കറിയാം, ഒരുവിധ വിഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എപ്പിഫൈറ്റുകൾ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഓർക്കിഡ് സസ്യത്തിലെ മരവായാണെന്ന് മനസ്സിലായി, അന്തരീക്ഷത്തിൽ നീർപ്പം വലിച്ചെടുക്കുന്ന മനസ്സിലായി, മറ്റു സസ്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആശ്രയിച്ചു ജീവിക്കുന്ന ജീവികളെ എപ്പിഫൈറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പരാദ സസ്യങ്ങൾ നമുക്കറിയാം, മരത്തിൻ്റെ മുകളിലും മാവിൻ്റെ മുകളിലൊക്കെ നമ്മൾ കാണാറില്ല ഇത്തിക്കണ്ണികൾ. അപ്പോൾ ഇത്തിക്കണ്ണികൾ, മുൾട്ടാണിത്താണി, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പരാദ സസ്യങ്ങളാണ്. പരാദ സസ്യങ്ങൾ നമുക്കറിയാലോ, ജലവും ലവണങ്ങളൊക്കെ മറ്റു ഭക്ഷണങ്ങളിൽ നിന്ന് എടുത്തെടുക്കുന്നതില്ലേ. യെസ്, നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ്, റഫ്ലേഷയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പം. എന്ത് ചെയ്യുക, അത് നോട്ട് ചെയ്ത് വെക്കുക. പരാദ സസ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ, ഇത് രണ്ടെണ്ണവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നമുക്ക് ജീർണിച്ച ചില കാരണങ്ങൾ അറിയില്ലേ നിങ്ങൾ, ബ്രെഡിൻ്റെ അകത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്, പിന്നീട് മരങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവാറില്ലേ. ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നത് എന്ത് ചെടികളൊക്കെ എന്താണ് പറയപ്പെടുന്നത്, ശവോപജീവികൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ശവോപജീവികൾ എന്നാണ് അറിയപ്പെടുന്നത്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്, നിയോട്ടിയ, മോണോട്രോപ്പ്, ഈ രണ്ടെണ്ണമാണ് ശവോജീവിയ ആയിട്ട് ഉദാഹരണങ്ങളായിട്ടുള്ളത്. ഈ രണ്ടെണ്ണം എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അധികാർക്കും അറിയില്ല, ഇവയുടെ ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നീട് അടുത്തത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശവോപജീവികൾ ഏതൊക്കെയാണ്, നിയോട്ടിയ, മോണോട്രോപ്പ് കേട്ടോ. ഇനി അടുത്തത് കുരുമുളക്, പടവലം, പാവൽ, മേന്തോന്നി, ഗ്ലോറിയോസ എന്നറിയപ്പെടും. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് മൂന്ന് നോക്കിക്കോളൂ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ. ആരോഹികൾ എന്നാണ് അറിയപ്പെടുക, ക്ലൈംബേഴ്സ്. എന്താണ് ഈ ക്ലൈംബേഴ്സിൻ്റെ പ്രത്യേകത, നമുക്കറിയാം മറ്റു ചെടികളിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യാം, ദുർബലമായിട്ടുള്ള ദുർബല കാണ്ട സസ്യങ്ങൾ എന്നാണ് ആരോഹികൾ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഇതിങ്ങനെ പടർന്നു പോകല്ലേ. യെസ്, താങ്ങുകളിൽ ചുറ്റിപ്പറ്റി വളരുന്നതാണ് ഇവ.
സ്പ്രിങ് പോലെ ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് അറിയാം പടവലത്തിൻ്റെ ആണെങ്കിലും കുരുമുളകാണെങ്കിലും പാവലാണെങ്കിലും ഒക്കെ അല്ലേ. അപ്പം ആരോഹികൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കുരുമുളക്, പടവലം, പാവൽ തുടങ്ങിയൊക്കെ. ഓക്കെ, ഇനി അത് തെറ്റിപ്പോവരുത്. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവയൊക്കെയാണ് ഏറ്റവും നല്ല ഉദാഹരണങ്ങളായിട്ടുള്ളത്. അപ്പം നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നീട് നമുക്കറിയാം മധുര കിഴങ്ങിൻ്റെ കാര്യങ്ങളില്ലേ, കിഴങ്ങുകളൊക്കെ ഈയവള്ളികൾ എന്നറിയപ്പെടില്ല, നിരത്ത് പടർന്ന് വളരുന്ന ഈയവള്ളികൾ, മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി തുടങ്ങിയൊക്കെ എന്താണ്, ഈയവള്ളികളാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാം. ഇനി പേരാൽ, ആറ്റുകൈത, ഇവയ്ക്ക് എന്താണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും എന്നറിയപ്പെടും. എങ്ങനെയാണ് ഉണ്ടാവുക, ജലവും ലവണങ്ങളും എന്ത് ചെയ്യും ഈ മരത്തിൻ്റെ കീഴിലായിട്ട്. നമുക്കറിയാം ആറ്റുകൈതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പേരാലിലൊക്കെ കണ്ടിട്ടില്ലേ. കാരണം എന്ന് വെച്ചാൽ കണ്ടോ ഇങ്ങനെ അവരുടെ വേരുകളൊക്കെ താഴോട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ വേരുകളെയാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും എന്നറിയപ്പെടുന്നത്. പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽട്ട് റൂട്ട്സ് എന്നറിയപ്പെടുന്നത്. പേരാൽ, ആറ്റുകൈത. പിന്നീട് കണ്ടൽ ചെടികൾ, നമുക്കറിയാം ചതുപ്പ് നിലങ്ങളിൽ പ്രത്യേകമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവയ്ക്കുള്ള. എന്താ പറയുക, ഇത്തരം വേരുകൾക്ക് എന്ത് വേരുകളെന്ന് അറിയപ്പെടുക, ശ്വസന വേരുകളെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, കണ്ടൽ ചെടിയുടെ ശ്വസന വേരുകൾ നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞു കുറച്ച് പോയിൻറ്റുകൾ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാവൂ. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കാം. ലീനകം, ലായകം, ലായിനി. ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. അപ്പം ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. ലീനം, ലായകത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായിനി. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായിനി. അപ്പം ലയിക്കുന്ന ഏത് വസ്തുവിനെയാണോ ലീനമെന്ന്, ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നുണ്ട്. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം എന്താവുന്നുണ്ട്, ലായകവും ആവുന്നുണ്ട്. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇത് പഞ്ചസാര, കുറേ പഞ്ചസാര, ഇത് വെള്ളം. പഞ്ചസാര നമുക്കറിയാം, പഞ്ചസാര ലായനിയിൽ പഞ്ചസാര എന്താണ്, പഞ്ചസാര എന്ന് പറയുന്നത് എന്താ, ലീനം ഇല്ലേ. വെള്ളം എന്താണ്, ഇത് വെള്ളമല്ലേ, ഇത് ലായകം. നമ്മളെന്താ, ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്നപ്പോൾ ഈ ലയിക്കുന്ന വസ്തു എന്താണ്, പഞ്ചസാരയല്ലേ, ഇത് പഞ്ചസാരയല്ലേ. യെസ്, അപ്പോൾ ലയിക്കുന്ന വസ്തുവിനെ എന്താ അറിയപ്പെടുന്നത്, ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ എന്താ ലായകമെന്നും. അപ്പോൾ വെള്ളത്തിനെന്താ പറയുന്നത്, ലായകം. വെള്ളത്തിനെന്താ അറിയപ്പെടുന്നത്, ലായകം. മനസ്സിലായോ? അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടായ മിക്സ് ചെയ്ത് എന്താണ്, ലായിനി. ഓക്കെ, അത് ഓർത്തിരുന്നാൽ മതി. ഇനി ബാഷ്പീകരണവും സാന്ദ്രത, നമുക്കറിയാലോ ബാഷ്പീകരണത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അധികമായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദ്രാവകങ്ങൾ ചൂടേറുമ്പോൾ എന്ത് ചെയ്യും, ബാഷ്പമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്നറിയപ്പെടുന്നത്. യെസ്, അത് നിങ്ങൾക്കറിയാലോ, നോക്കിക്കോളൂ. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായിട്ട് മാറുന്നതിന് സാന്ദ്രീകരണം എന്നും പറയപ്പെടുന്നുണ്ട്. വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിനും നീരാവി വെള്ളമായിട്ട് മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണമാണ്. ഓർത്തിരിക്കുക. മാനത്തെ നീൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് നോക്കുന്നത്. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ എന്നറിയപ്പെടുന്നത്, ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്. പ്രകാശത്തെ പൂർണ്ണമായിട്ടും, നമുക്കറിയാം പ്രകാശം എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ ഉദാഹരണമായിട്ട്, ഇവിടെ എന്തെങ്കിലും ഒരു എന്താ പ്രകാശം, ആ ഓക്കെ, എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് ചോദിക്കാം. പ്രകാശം ഫുള്ളായിട്ട് ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളെ അതാര്യ വസ്തുക്കൾ എന്നറിയപ്പെടും. ഇതൊരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക, പ്രകാശം പോകുന്നില്ല. എന്നപ്പോൾ എന്ത് ചെയ്യും, അതാര്യ വസ്തുക്കൾ. ഇനി ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഭാഗികമായിട്ട് പോകും, കുറച്ച് കുറച്ച് കുറച്ചും വരും, ഭാഗികമായിട്ട് പോകും. കുറേ എണ്ണം വന്നിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ഒന്നോ രണ്ടോ അങ്ങനെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഭാഗികമായിട്ട് പോകുന്നതിന് അർദ്ധതാരിക വസ്തുക്കളെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഇനി സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നിങ്ങൾക്കറിയാലോ എങ്ങനെയാണ്, സൂര്യൻ ഭൂമിക്കിടയിലും ചന്ദ്രൻ നേരേക്കും വരുമ്പോൾ ഭൂമിയും ചന്ദ്രൻ്റെ നീലായിട്ട് വരുന്നുണ്ട് ഇല്ലേ. യെസ്, ഇതാണ് സൂര്യഗ്രഹണം എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പിക്ചറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതാണ്.
ചന്ദ്രഗ്രഹണം അറിയില്ല. ചന്ദ്രഗ്രഹണം എങ്ങനെ ഉണ്ടാവും? സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വന്നു കഴിഞ്ഞാൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ എന്താ സംഭവിക്കുക? അതാണ് ചന്ദ്രഗ്രഹണം എന്നറിയപ്പെടുന്നത്. ഓക്കെ, പിന്നീട് വിത്തിനുള്ള ജീവൻ. ചെറിയൊരു ചാപ്റ്റർ, ചെറിയൊരു ബുക്കുമാണ്. അതിൽ കുറേ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങൾ മാത്രമാണുള്ളത്. ബീജാങ്കുരണം, അനുകൂല സാഹചര്യത്തിൽ. നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ മനസ്സിലാവില്ല, ഞാൻ ചിത്ര സാഹിത്യം കാണിച്ചു തരുന്നുണ്ട്. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനമാണ് വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം. നോട്ട് ചെയ്ത് വെക്കുക. വിത്തിലെ സൂക്ഷ്മധാരങ്ങളിലൂടെ ജലം ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും തുടർന്ന് വിത്ത് കുതിർത്ത് പുറന്തോട് പൊട്ടുകയും വിത്തിനുള്ള ഭ്രൂണം ശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ വിത്ത് മുളച്ചു വരുന്നത്. വിത്തുകൾ മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നതാണ് ബീജമൂലമാണ്. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുകയും ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീർജശീർഷകം. ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, നമുക്ക് കാണിച്ചു തരാം. ബീർജശീർഷം വളർന്നിട്ട് പിന്നീട് എന്താവുകയാണ് ചെയ്യുക? അത് കാണ്ഡമായിട്ട് മാറുകയും ഇലകളായിട്ട് പിന്നീട് എന്ത് ചെയ്യും? അവർ വലിയ സസ്യമായിട്ട് മാറുകയും ചെയ്യും. കുറച്ച് ബുദ്ധിമുട്ടില്ല, ഒന്നും മനസ്സിലായില്ലല്ലോ, സിമ്പിളാണ്. ഉണ്ടോ, ചിത്രത്തിൽ ഞാൻ പറഞ്ഞു ഇത് നമ്മളൊരു വിത്ത്. വിത്തിനകത്ത് കുറച്ചുകൂടി നമ്മൾ പറഞ്ഞു എന്ത്, കുറച്ചിതാ ഇവിടുന്ന് പൊന്തിയിട്ട് വരും എന്ന് പറഞ്ഞില്ലേ. വിത്തുകൾ സൂക്ഷ്മധാരത്തിലൂടെ ജലം പ്രവേശിക്കും, വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുകയും ചെയ്യും. ഇല്ലേ, പുറന്തോട് പൊട്ടി. പിന്നീട് ബീജമൂലം എന്ന് പറഞ്ഞാൽ എന്താണ് ബീജമൂലം? വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് വരുന്നതാണ് ബീജമൂലമാണ്. അപ്പം എന്ത് ചെയ്യാം, ഈ വിത്ത് മുളച്ച് പുറത്തേക്ക് വരുന്ന കണ്ടില്ലേ, അതാണ് ബീജമൂലം. പിന്നീട് എങ്ങനെ വളർന്ന് പറഞ്ഞു, ബീജപത്രം എന്താ നോക്കാം. ഇനി ബീജപത്രം എന്താ? യെസ്, ബീജപത്രം എന്ന് പറഞ്ഞാൽ, കാരണം ഇതിങ്ങനെ വളർന്നിട്ട് കുറച്ചുകൂടി വലുതാകുന്നുള്ളത്. ബീജശീർഷം എന്ന് പറഞ്ഞാലോ പിന്നീട് കുറച്ചുകൂടി വലുതായിട്ട് മറ്റൊരു ഘട്ടത്തിൽ. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നാല് ഘട്ടങ്ങൾ നോക്കിക്കോളൂ. നാലെല്ലാം വിത്ത് ഇട്ടത് മുതൽ വളരുന്ന വരെയുള്ളത്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ അല്ലേ? യെസ്, റെഡി അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാം. വിത്തുകൾ നമുക്കറിയാം ഒരുപാട് രീതികളിൽ വളരുകയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. എങ്ങനെ, ചിലത് കാറ്റിൽ പോവാറുണ്ട്. കാറ്റുമായി നമുക്കറിയാം ഒന്നേതാണ് അപ്പൂപ്പൻ താടി, പിന്നീട് എന്താണുള്ളത് മഹാഗണി. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റുമായാണ് പോവാറ്. ജലം വഴിയോ തെങ്ങ് ഇല്ലേ. ജന്തുക്കൾ വഴി എന്താണ്, ആൽമരം, പ്ലാവ്, പേര, അസ്ത്രപ്പുല്ല്. പൊട്ടിത്തെറിച്ചാണ് വെണ്ട, കാശിത്തുമ്പ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയൊക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്. ഇതും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഊർജത്തിൻ്റെ ഉറവിടങ്ങൾ നമുക്കറിയാം, പ്രധാനമായിട്ടും പല പല ഊർജങ്ങളുണ്ട്. അതിൽ ചെറിയ ഞാൻ ഒരു കാര്യം പറയാം, എവിടെ വെച്ചിട്ടാണ് പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ, പെട്രോളല്ല കേട്ടോ, പെട്രോളിയത്തിൽ നിന്ന് ഡീസൽ മാറ്റുന്നത്? പെട്രോളിയം ഇല്ലേ, ഡീസൽ, പെട്രോൾ തുടങ്ങിയ വേർതിരിക്കുന്ന എവിടെ നിന്നാണ്? പെട്രോളിയം റിഫൈനറിയിൽ നിന്നാണ്. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മണ്ണിൻ്റെ അടിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഴത്തിലാകപ്പെട്ടു പോയിട്ടുള്ള ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന്, അതിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പെട്രോളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഗൾഫിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ കൽക്കരി ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനത്തിലുണ്ടാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഫോസിൽ ഇന്ധനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ. പിന്നെ നമുക്കറിയാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുണ്ട്. ഏതൊക്കെയാണ്? സൗരോർജം, കാറ്റ്, തിരമാല ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വൈദ്യുതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒക്കെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചതല്ലേ. സൗരോർജം കൊണ്ട് നമുക്കറിയാം കാൽക്കുലേറ്റർ, സോളാർ തെരുവിളക്ക്, സോളാർ ഹീറ്റർ, സോളാർ കുക്കർ തുടങ്ങിയൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, പിന്നെ ഡേറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്കൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു തരികയാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം December 14. ഇതുപോലെയുള്ള പല പല ഡേറ്റുകൾ PSCയിൽ ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഡേറ്റുകൾ നിങ്ങൾ